എനിക്ക് തോന്നുന്നു ഓരോ ഘട്ടം കഴിയും തോറുമാണ് ഇന്ത്യ മുന്നണി നേതാക്കളുടെ പ്രസ്താവനകളിൽ ഊർജം വന്നു തുടങ്ങിയത്, ആവേശം വന്നു തുടങ്ങിയത്. ആദ്യ ഘട്ടത്തിൽ ഇതേ ആവേശം വച്ചു പുലർത്താൻ കുറഞ്ഞപക്ഷം കോൺഗ്രസിനെങ്കിലും കഴിഞ്ഞില്ല. എനിക്ക് തോന്നുന്നു കോൺഗ്രസിനേക്കാൾ ആത്മവിശ്വാസവും ആവേശവും ഈ ഘട്ടത്തിൽ പോലും പ്രകടിപ്പിക്കുന്നത് കോൺഗ്രസിനൊപ്പമുള്ള മറ്റു പാർട്ടികളാണ്. സമാജ്വാദി പാർട്ടി, RJDക്ക് പോലുള്ള പാർട്ടികളാണ്. ആ പാർട്ടികളുമായുള്ള യോഗത്തിന് ശേഷമാണ് ഈ എക്സിറ്റ് പോൾ ചർച്ചകളിൽ അടക്കം പങ്കെടുക്കാൻ തീരുമാനിച്ചത്. പ്രശാന്തിന് ഒരുപക്ഷെ അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാൻ കഴിഞ്ഞേക്കും. പ്രശാന്ത്, 2024 പ്രത്യേകത, 2019 പോലും ചില പ്രീ പോൾ സർവേകൾ, അഭിപ്രായ സർവേകൾ തൂക്ക് സഭയാണ് പ്രവചിച്ചത്. എക്സിറ്റ് പോൾ വന്നപ്പോൾ അത് മാറി, BJPക്കും NDAക്കും വലിയ സമഗ്രാധിപത്യം അവർ അതിലേക്ക് മാറി. പക്ഷേ ഇത്തവണ നമ്മൾ കണ്ടത് പ്രധാനമന്ത്രിയുടെ 400+ പ്രസംഗം ലോക്സഭയിൽ വന്നതിന് ശേഷം പ്രീ പോൾ സർവേകളിലടക്കം, അഭിപ്രായ സർവേകളിലടക്കം ബഹുഭൂരിപക്ഷവും BJPക്കും NDA സർക്കാരിനും ഒരു തുടർച്ചയാണ് പ്രവചിച്ചത്. വലിയ ഭൂരിപക്ഷത്തിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് വരെയും അത് തന്നെയായിരുന്നു സ്ഥിതി. ഇപ്പോൾ ഖർഗെ പറയുന്ന 295, അതിൻ്റെ ഒരു റിയാലിറ്റി പ്രചരണത്തിൽ കണ്ടത് പ്രശ്നം എന്താണ്? അനൂപ്, എന്തായാലും ഇന്ത്യ സഖ്യം ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് പല മാധ്യമങ്ങളും ഈ പാർട്ടിക്കെതിരെ, ഇന്ത്യ സഖ്യത്തിനും അതുപോലെ കോൺഗ്രസിനും എതിരെ പല രീതിയിലുമുള്ള സംഖ്യകൾ നൽകി എന്നതാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം മാധ്യമങ്ങൾക്ക് ഒരുപാട് കണക്കുകൾ പുറത്തേക്ക് വന്നിരുന്നു. ആ കണക്കുകളിലെല്ലാം ചൂണ്ടിക്കാട്ടിയിരുന്നത് ഇന്ത്യ സഖ്യം താഴേക്ക് പോകും, അതുപോലെ BJP വലിയ വിജയം നേടും എന്നതായിരുന്നു. 350, 360 ഒക്കെ സീറ്റുകൾ BJPക്കും NDA സഖ്യത്തിനും ആദ്യമൊക്കെ പല സർവേകളും നൽകുകയും ചെയ്തു. അപ്പോൾ ഇതിലുള്ള ശക്തമായ ഒരു വിയോജിപ്പ് തീർച്ചയായിട്ടും ഈ പാർട്ടികൾ പ്രകടിപ്പിക്കുകയാണ്. തുടക്കത്തിൽ ഈ ചർച്ചകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു തീരുമാനം ഈ പാർട്ടികൾ കൈക്കൊണ്ടത്. എന്തായാലും കോൺഗ്രസ് ഇന്നലെ ചൂണ്ടിക്കാട്ടിയത് ഈ ചർച്ചകളെല്ലാം നടത്തുന്നത് കൗണ്ടിംഗ് ദിനത്തിൽ തങ്ങളുടെ ഏജന്റുമാരുടെയൊക്കെ ആവേശം കുറയ്ക്കാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്, BJPയെ സഹായിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ടാണ് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചത് എന്നതാണ്. എന്തായാലും ഇന്നിപ്പോൾ കൂടിയാലോചനയ്ക്ക് ശേഷം പല പാർട്ടികളും ഇതിൽ നിന്നും മാറി നിൽക്കേണ്ടതില്ല, ചർച്ചയിൽ പോകണം എന്നുള്ളൊരു നിലപാട് അറിയിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് പങ്കെടുക്കാനുള്ള തീരുമാനം പാർട്ടികൾ കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും പല സംസ്ഥാനങ്ങളിലും യാത്ര ചെയ്ത സമയത്തും ഒക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമായ ഒരു അന്തരീക്ഷം നേരത്തെ ഉണ്ടായിരുന്നെങ്കിലും അതിൽ ചെറിയ മാറ്റങ്ങൾ പല സ്ഥലങ്ങളിലും വരുന്നതാണ്. പ്രത്യേകിച്ച് അടിസ്ഥാന വിഷയങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്തു തുടങ്ങിയ ഒരു കാഴ്ച കണ്ടു. പ്രത്യേകിച്ച് UPയിലും ബീഹാറിലും ഒക്കെ തൊഴിലില്ലായ്മ വലിയ വിഷയമായി ഉയർന്നു വരുന്നുണ്ടായിരുന്നു. ഒപ്പം പല സ്ഥലങ്ങളിലും പോയപ്പോൾ ജനങ്ങൾ ചർച്ച ചെയ്തത് അടിസ്ഥാന വിഷയങ്ങളായ തൊഴിലിലും അതുപോലെ വിലക്കയറ്റവുമാണ്. അതുകൊണ്ട് വിലക്കയറ്റം, തൊഴിലില്ലായ്മ എന്നിവ ചർച്ചയാക്കാനും പ്രാദേശിക വിഷയങ്ങൾ ചർച്ചയാക്കാനും ഇന്ത്യ സഖ്യത്തിന് ഒരു പരിധിവരെ പല സ്ഥലങ്ങളിലും കഴിഞ്ഞ ഒരു കാഴ്ചയാണ് പിന്നീട് കാണാൻ കഴിഞ്ഞത്. ആദ്യമൊക്കെ തീർച്ചയായിട്ടും BJPക്ക് ഒരു അയോധ്യയ്ക്ക് ശേഷമുള്ള ഒരു അന്തരീക്ഷം കൂടുതൽ ആൾക്കാർ. പ്രശാന്ത്, തിരിച്ചെത്താം. ഇനി 20 മിനിറ്റുകൾ മാത്രമാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾക്ക് ബാക്കിയുള്ളത്.